പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറെയും പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. മൊയ്ൻ അലി തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സലാം ആവർത്തിച്ച് വ്യക്തമാക്കി. കത്ത് നൽകിയ ജീവനക്കാർ മാനേജ്മെന്റ് ശത്രുക്കൾ എന്നും പി എം എ സലാം അഭിപ്രായപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി വിഭാഗവും വിരുദ്ധ വിഭാഗവും പാർട്ടിക്കുള്ളിൽ പരസ്പരം കൊമ്പുകോർക്കുന്നതിനിടയിൽ പി എം എ സലാം കുഞ്ഞാലിക്കുട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകി രംഗത്തെത്തുകയാണ്. പിരിച്ച പണം ചന്ദ്രികയിലെത്തിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പണമെടുത്തുവെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സലാം വ്യക്തമാക്കി. ഇപ്പൊ അവിടെ നിന്ന് 16 കോടിയോ 17 കോടിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്തുകൊണ്ടുപോയി എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്രികയിലേക്ക് പണം ഇട്ടു എന്നാണ് വാദം. ചന്ദ്രികയിലേക്ക് പണം ഇട്ടുതന്നെയാണ്. പാർട്ടി പിരിക്കുന്ന പണം ചന്ദ്രികയിൽ നിക്ഷേപിക്കലിൽ തന്നെയാണ് പതിവ്. സബ്സ്ക്രിപ്ഷനായിട്ട് 2100 രൂപ, പിന്നെ ഒരു വർഷത്തെ വരിസംഖ്യ ഓരോ മുസ്ലിം ലീഗിന്റെ മെമ്പറും കൊടുക്കണമെന്ന നിയമമുണ്ട്. അതനുസരിച്ച് വാർഡുകളിൽ പിരിച്ച് പഞ്ചായത്തുകളിൽ കൊണ്ടുപോയി പഞ്ചായത്തുകളിൽ മണ്ഡലത്തിലേക്ക് വന്ന് ജില്ലയിലേക്ക് വന്ന് സംസ്ഥാന കമ്മിറ്റി കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഈ പണം. പണം കൊടുത്താൽ അത് കള്ളപ്പണം. കുളം കൊടുത്തില്ലെങ്കിലോ? മുയിൻ അലി പറഞ്ഞത് തെറ്റാണെന്ന് പാണക്കാട് കുടുംബം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ അസുഖം സംബന്ധിച്ച് മുയിൻ അലി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പി എം എ സലാം. ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് പാണക്കാട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും വന്നിരുന്നിട്ട് യോഗത്തിൽ പറഞ്ഞു. അവർ ഞങ്ങൾക്ക് മുമ്പ് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെ അഭിപ്രായം ഇതാണ്, അദ്ദേഹം ചെയ്തത് തെറ്റാണ്, പാണക്കാട് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ രോഗം മാനസിക സമ്മർദ്ദമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു 100% കളവാണ്. ചന്ദ്രികയിലെ മാനേജ്മെന്റ് വിരുദ്ധരാണ് കത്ത് നൽകിയതെന്നും സലാം ചൂണ്ടിക്കാട്ടി. ജനം കോഴിക്കോട്.